കഴിഞ്ഞ രണ്ട് വർഷം ശരിക്കും സിനിമ എന്ന് പറഞ്ഞൊരു മീഡിയത്തെ അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് മീഡിയത്തെ നമ്മുടെ ജനത കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണിലൂടെയാണ് കണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയൊരു തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകൾ ഉണ്ടാകുന്നുണ്ട്. അപ്പം ലോകത്തുള്ള സകല സിനിമകളും സകല എൻ്റർടൈൻമെൻറ്റ് സാധ്യതകളും അവൻ തിരിച്ചറിയാൻ തുടങ്ങി, അത് മനസ്സിലാക്കിക്കൊണ്ട് ഉള്ള ഒരു രീതിയിലൊരു ഒരു ഒരു സ്വയം പുതിയ അവൻ തന്നെ സ്വയം ജനറേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഫെസ്റ്റിവലിനോട് സംബന്ധിച്ച് വരുമ്പോൾ ഉണ്ടാകുന്നത് ഇതുവരെ കണ്ടിരുന്നതല്ലാത്തൊരു സാധ്യതകൾ കൂടി കാണാനുള്ളൊരു പ്രേരണ ഈ ഓഡിയൻസിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. അതുതന്നെയാണ് ഈ സിനിമ ഈ ഫെസ്റ്റിവലിനെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലൊരു ആൾക്കൂട്ടം ഉണ്ടായിട്ടുള്ളത് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം മുമ്പൊക്കെ സിനിമയ്ക്ക് കാണണമെന്ന് പറഞ്ഞാൽ ഈ ഏതെങ്കിലും തരത്തിലുള്ള അതിൻ്റെ ഭാഗമായിട്ടുള്ള സിനിമ പേഴ്സണാലിറ്റീസ് എന്നൊക്കെ പറയുന്ന രീതിയിലൊക്കെ ആയിരുന്നു വന്നിരുന്നത്. ഇപ്പോൾ അതല്ല, ഇപ്പം പബ്ലിക് അറ്റൻഷൻ ഉണ്ടാകുന്നുണ്ട്, പുതിയ തോതിലുള്ള കാഴ്ചകൾ ഉണ്ടാകുന്നുണ്ട്, പുതിയ സിനിമകൾ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, അവർ പുതിയ കൾച്ചറിൻ്റെ ഭാഗമായിട്ട് മാറുന്നുണ്ട്. അത് ഈ കഴിഞ്ഞ രണ്ട് വർഷത്തെ കോവിഡ് കാലമാണ് ഒരർത്ഥത്തിൽ മനുഷ്യനെ ഒരു നോർമൽ നമ്മൾ ഒരു ചുറ്റു ഒരു 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 സർക്കിളിലല്ല കാണേണ്ടത്, ലോകം മുഴുവൻ കാണണമെന്ന് പ്രേരിപ്പിച്ചിട്ടുള്ളത്. കാരണം ആ രണ്ട് വർഷം അവൻ വേറൊന്നും കാണാനില്ലായിരുന്നു, പുറത്തേക്കുള്ള സാധ്യതകളില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കയ്യിലിരിക്കുന്ന മൊബൈൽ അവനൊരു വലിയ ഒരു വലിയ വാതിൽ തുറന്നു കൊടുത്തിട്ടുണ്ട്. ആ വാതിൽ തന്നെയാണ്. അപ്പോൾ ആ വാതിലിനകത്തോടെ അവൻ കണ്ട കാഴ്ചകൾ എന്ന് പറഞ്ഞത് അത് സെക്കുലറിസം ആകാം, മനുഷ്യൻ്റെ കൾച്ചറിനെ ഓറിയൻറ്റഡ് ആക്കാം, പുതിയ തരത്തിലുള്ള കാഴ്ചപ്പാടുകൾ ഉണ്ടാക്കിയിട്ടുണ്ടാവാം, ഇതെല്ലാം അവൻ അനുഭവിക്കുന്നുണ്ട്. ആ അനുഭവിക്കുന്നതിൻ്റെ ഒരു 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 റിഫ്ലക്ഷനാണ് ഈ 27th എഡിഷനിലുള്ളത്.